ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കിണ്ണത്തപ്പമാണ്. നമ്മളിത് പച്ചരി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കണം. അതിലേക്ക് ഒരു 5 മണിക്കൂർ വരെ കുതിർത്ത് വെച്ചിരുന്ന പച്ചരി ഇട്ട് കൊടുക്കുക. കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ 5 മണിക്കൂർ കുതിർത്തെടുക്കുക. ഞാനിവിടെ നെല്ലരച്ച അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ചെറിയ നെല്ലിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും അരിയിൽ. അപ്പോൾ അരി കുതിർത്തിട്ട് കൊടുക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു മുട്ടേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാൻ പച്ചരി എടുത്തിരിക്കുന്നത് ഏകദേശം 1 കപ്പാണ്. 1 കപ്പ് അരിയുടെ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറയുന്നത്. 1 കോഴിമുട്ട, പിന്നെ 1 കപ്പ് മുഴുവനായിട്ട് ഞാൻ ഇടുന്നില്ല, കുറച്ച് മധുരം മതി. കൂടുതൽ മധുരമുള്ളവർക്ക് അത്രേ ഇടാം. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 വലിയ ഗ്ലാസ്സാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഒഴിക്കേണ്ട, 2 തവണയായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ഏലക്കായും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മളിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ചു കൊടുക്കണം. കാരണം നമുക്കിത് ഒട്ടും തരിയില്ലാതെ കിട്ടണം, അതിന് വേണ്ടിയിട്ട് അരിപ്പയിലൂടെ 2 തവണയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അരിച്ചെടുക്കണം. എങ്കിലും നമ്മുടെ കിണ്ണത്ത് അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലൊന്ന് അരിച്ചെടുക്കുക. ഞാനിവിടെ 2 തവണ അരിച്ചെടുത്താണിത്. അപ്പോൾ നമുക്കിത് ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എണ്ണയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അപ്പം ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ പാത്രത്തിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഇതുപോലൊരു പ്ലേറ്റ് എടുത്താൽ മതി. ഇതങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അധിക സമയം വേവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 1 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടാണ്, അപ്പോൾ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞതിന് ശേഷം നന്നായിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സൈഡൊക്കെ ഒട്ടും സ്റ്റിക്കാവാതെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നല്ല തേങ്ങാപ്പാലിൻ്റെയും പച്ചരിയുടെയും കൂടി ഒരു മണം, നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. പിന്നെ പണ്ട് മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്, ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. കണ്ടോ, ഞാനിവിടെ ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല ഒട്ടും ഒട്ടിപ്പോവാതെയൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.